വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ എൻഡോജീനിയസ് ഗ്രോത്ത് മോഡൽസിൽ ഏറോന്റെ ലേണിംഗ് ബൈ ഡൂയിങ് എന്നൊരു മോഡലിനെ കുറിച്ചാണ് നമ്മളിന്ന് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് എന്താണ് എൻഡോജീനിയസ് ഗ്രോത്ത് മോഡൽസ് എന്ന് നമ്മൾ വളരെ റഫായിട്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, അതായത് ഒരു ഇക്കോണമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്, നമ്മൾ പല ഗ്രോത്ത് മോഡൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഇക്കോണമിയുടെ ഗ്രോത്തിനെ കുറിച്ച് എക്കണോമിസ്റ്റ് രണ്ട് ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നു. അതായത് ഒരു ഇക്കോണമി ഗ്രോത്തിലേക്ക് എത്തുന്നത് രണ്ട് ഫാക്ടേഴ്സിലൂടെയാണെന്നാണ് ഇക്കണോമിസ്റ്റുകൾ പറയുന്നത്. ഒന്ന്, അതിൽ പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്തത് എക്സോജീനസ് ഫാക്ടേഴ്സ് ആയിരുന്നു. അതായത് എക്സോജീനസ് മോഡൽസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മോഡൽസ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ എക്സാമ്പിളാണ് സോളോന്റെ മോഡലൊക്കെ, അതിൽ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു മോഡലാണ് സോളോന്റെ മോഡൽ. പിന്നെ പറയുന്നതാണ് എൻഡോജിനസ് മോഡൽ, എൻഡോജനസ് മോഡൽ. അപ്പൊ ഈ രണ്ട് മോഡലിന്റെയും കോൺസെപ്റ്റുകളിൽ കുറച്ച് വ്യത്യാസമുണ്ട്, ആശയങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്. എക്സോജനസ് മോഡൽസ് എന്ന് പറയുന്നത് 1956 ആ ഒരു കാലഘട്ടങ്ങളിലാണ് ഫോംഡ് ആയത്. പിന്നീട് എൻഡോജനസ് മോഡൽസ് പിന്നീട് ഫോംഡ് ആയത് 1980സിലാണ്. ഇതിന് മുൻപ് 1980സിന് മുൻപേ ഈ ഒരു ആശയങ്ങൾ വന്നു തുടങ്ങിയായിരുന്നു, ചില തിയറീസ് ഡെവലപ്ഡ് ആയി തുടങ്ങിയായിരുന്നു. പിന്നീട് അതിന് എൻഡോജീനസ് എന്നുള്ള ഫോമിലേക്കൊക്കെ അതിന് പേര്, ആ പേര് കിട്ടിയതൊക്കെ 1980സ് ആ ഒരു കാലഘട്ടങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ എക്സോജിനസ് ആയിട്ടുള്ള മോഡൽസിനെ ശ്രദ്ധിച്ചിരിക്കുക, എക്സോജിനസ് ആയിട്ടുള്ള മോഡൽസിനെയാണ് നമ്മൾ പറയാം ഗ്രോത്ത് സംഭവിക്കുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലൂടെയാണ് അവർ പറയും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ, ഒരു ഇക്കോണമിയുടെ പുറമേയുള്ള ഫാക്ടേഴ്സ്, ഇക്കോണമിയുടെ ഉള്ളിലുള്ളതല്ല, എക്സ്റ്റേണൽ പുറമേയുള്ള ഫാക്ടേഴ്സ്. അപ്പൊ എൻഡോജനസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നതോ എൻഡോജനസ് മോഡൽസ് എന്ന് പറയുമ്പോഴോ, എൻഡോജനസ് മോഡൽസ് എന്ന് പറയുന്നത് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. എന്താണ്, ഇന്റേണൽ ഫാക്ടേഴ്സിലൂടെ ഒരു ഇക്കോണമിയുടെ ഗ്രോത്ത് സംഭവിക്കുന്നു. ഒന്നും കൂടിയും പറയാം, ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഇക്കോണമിയുടെ ഗ്രോത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇക്കണോമിസ്റ്റ് രണ്ട് മോഡൽസിലൂടെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് എക്സോജനസ് മോഡൽസ് ഉണ്ട്, സോളോന്റെ പോലെയുള്ള മോഡൽസ്, 1956കളിലാണ് ഇത് ഡെവലപ്ഡ് ആയത്. മറ്റൊന്ന് എൻഡോജനസ് മോഡൽസ് ആണ്, അത് 1980സിലാണ് അതിന് ഈ പേരിലൂടെ ഇത് അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ എക്സോജനസ് ആയിട്ടുള്ള മോഡൽസ് എന്ന് പറയുന്നത് ഇക്കണോമിയുടെ ഗ്രോത്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലൂടെ സംഭവിക്കുന്നു എന്ന് പറയുകയും, എൻഡോജനസ് ആയിട്ടുള്ള മോഡൽസ് പറയുന്നത് ഒരു ഇക്കോണമിയുടെ ഗ്രോത്ത് ഇന്റേണൽ ഫാക്ടേഴ്സിലൂടെ സംഭവിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന തിയറീസ് ആണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളോന്റെ മോഡലിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അതായത് ടെക്നോളജി. ടെക്നോളജി എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. അതുപോലെ പോപ്പുലേഷന്റെ ഗ്രോത്ത്, നമ്മുടെ കയ്യിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പൊ ഇതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഇക്കണോമിസ്റ്റുകൾ പറഞ്ഞു. അതുപോലെ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇക്കണോമിസ്റ്റുകൾ പറയുന്നത് ഒന്ന് ലേണിംഗ്, നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് വീണ്ടും വീണ്ടും പഠിക്കുക. പിന്നെ മറ്റൊന്ന് നോളേജ്, നമ്മുടെ അറിവ്. മറ്റൊന്ന് ഇന്നോവേഷൻ, പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. ഇതൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് ഇക്കണോമിസ്റ്റുകൾ പറയുന്നു. അതായത് ഒരു രാജ്യത്തിന്റെ അകത്ത് നിന്നുള്ള ചില ഫാക്ടേഴ്സ് ഇക്കോണമിയുടെ ഗ്രോത്തിന് കാരണമാകുന്നു. അതാണ് ലേണിംഗ്, നോളേജ്, ഇന്നോവേഷൻ. ഇനി ഇവർ പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ പറഞ്ഞു, കുറച്ച് ടെക്നോളജിയിലൂടെയാണ് മെയിൻ ആയിട്ട് ഇക്കോണമിയുടെ ഗ്രോത്ത് സംഭവിക്കുന്നത്. ഇന്റേണൽ ഫാക്ടേഴ്സിലും ടെക്നോളജീനെ കുറിച്ച് പറയുന്നുണ്ട്, ടെക്നോളജിയുടെ ഗ്രോത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആ ഗ്രോത്തിൽ അവർ പറയുന്നത് ടെക്നോളജിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് റിസൾട്ട് ചെയ്യുന്നുണ്ട്. റീസൺ ആയിട്ട് അവർ പറയുന്നത് ഒന്ന് റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒന്ന് റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, മറ്റൊന്ന് സൈസ് ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക്, വേറൊന്ന് സൈസ് ഓഫ് ലേബർ സ്റ്റോക്ക്. ഓക്കെ, അപ്പൊ ടെക്നോളജിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്, പ്രോഗ്രസ് എന്ന് പറയുന്നത് അത് റിസൾട്ടിങ് ഫ്രം റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, അതായത് ലേബർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ടെക്നോളജിയിൽ പ്രോഗ്രസ് സംഭവിക്കുക എന്ന് എൻഡോജിനസ് ഗ്രോത്ത് മോഡൽസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇനി ഇതിലത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മോഡൽ ഏതാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് ഇതിലത്തെ ഈ എല്ലാ എൻഡോജിനിയസ് ഗ്രോത്ത് മോഡൽസിന്റെയും കോമൺ ആയിട്ടുള്ള അസംഷൻസ് എന്താന്ന് നോക്കാം. ഈ അസംഷൻസിൽ പറയുന്നു മെനി ഫേംസ് ഉണ്ടാവും ഒരു മാർക്കറ്റിൽ, ടെക്നോളജിക്കൽ അഡ്വാൻസ് ഓർ നോളജ് ഈസ് എ നോൺ റൈവൽ ഗുഡ് ആണ്. അതായത് ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ഒരു അഡ്വാൻസ് എന്ന് പറഞ്ഞത് നോൺ റൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പബ്ലിക് ഗുഡ് ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ പാർക്ക് എന്നൊക്കെ പറയുന്നത് പബ്ലിക് ഗുഡ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് പാർക്ക് പബ്ലിക് ഗുഡ് ആണ്. അതേപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഗുഡ് ആണ്, ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ടു ഓൾ ഫാക്ടേഴ്സ് ടേക്കൺ ടുഗദർ ആൻഡ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു എ സിംഗിൾ ഫാക്ടർ. എന്താ അതിന്റെ അർത്ഥം? ഇൻക്രീസിംഗ് റിട്ടേൺ, ശ്രദ്ധിക്കുക, ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ടു ഓൾ ഫാക്ടേഴ്സ് ടേക്കൺ ടുഗദർ. ഓക്കെ, എന്ന് വെച്ചുകഴിഞ്ഞാല്
ക്യാപിറ്റലും ലേബറാണ് രണ്ട് ഫാക്ടേഴ്സ്. ഈ ക്യാപിറ്റലും ലേബർ എടുക്കുമ്പോൾ ഇൻക്രീസിംഗ് റിട്ടേൺസ് ആണ് നമ്മൾ ഇക്കോണമിയിൽ കാണാൻ സാധിക്കുക. ഇൻക്രീസിംഗ് റിട്ടേൺസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ക്യാപിറ്റലും ലേബറും രണ്ട് ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ ഓൾ ഫാക്ടേഴ്സ് ടേക്കൺ ടുഗദർ ഇൻക്രീസിംഗ് റിട്ടേൺസ് കാണുന്നത്. അതായത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഇസ് ഇറ്റ്സ് എ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ദാൻ ഇൻക്രീസ് ഇൻ ഇൻപുട്ട്. അതാണ് ഇൻക്രീസിംഗ് റിട്ടേൺസിൽ കാണിക്കുന്നത്. പിന്നെ പറഞ്ഞത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു എ സിംഗിൾ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇപ്പൊ നമ്മൾ ക്യാപിറ്റൽ ആണ് എടുക്കണമെങ്കിൽ ഈ ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊപ്പോർഷൻ ഇസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ലേബർ ആണ് എടുക്കണമെങ്കിൽ ദാറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് പ്രൊപ്പോർഷൻ ഓഫ് ഇൻക്രീസ് ഇൻ ലേബർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ആയിരിക്കും. അതാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഫോർത്ത് പോയിന്റ്, ടെക്നോളജിക്കൽ അഡ്വാൻസ് കംസ് ഫ്രം ക്രിയേഷൻ ഓഫ് ന്യൂ ഐഡിയാസ്. പുതിയ ഐഡിയാസിൽ നിന്നാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ് സംഭവിക്കുന്നത്. ഇനി ഫിഫ്ത്ത് പോയിന്റ്, മെനി ഇൻഡിവിജ്വൽസും ഫേംസും അവർക്ക് മാർക്കറ്റ് പവർ ഉണ്ട്, എന്നിട്ട് അവർക്ക് പ്രോഫിറ്റ്സ് അവർ ഏൺ ചെയ്യുന്നുണ്ട് അവരുടെ ഡിസ്കവറീസ് നിന്ന്. സോ ദിസ് അസംപ്ഷൻ എറൈസസ് ഫ്രം ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ഇൻ പ്രൊഡക്ഷൻ ദാറ്റ് ലീഡ്സ് ടു ഇംപെർഫെക്ട് കോമ്പറ്റീഷൻ. എന്ന് വെച്ചാൽ എന്താർത്ഥം? അതായത് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ഇക്കോണമിയിൽ സംഭവിക്കുന്നു. അതായത് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രൊപ്പോർഷനിൽ ഔട്ട്പുട്ടിൽ ഇൻക്രീസ് സംഭവിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? ഇംപെർഫെക്ട് കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ പോലെ പല ഫേംസും ഇക്കോണമിയിലേക്ക് കടന്നു വരുന്നു. അവർ ഒരു പ്രോഫിറ്റ് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളികോപ്പൊളി, ഡ്യുവോപ്പൊളി ഇതൊക്കെ ഇംപെർഫെക്ട് കോമ്പറ്റീഷനിൽ പെട്ടതാണ്. അപ്പോൾ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഒക്കെ ക്ലാസ്സുകളിൽ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഏറോൻ്റെ ലേണിംഗ് മോഡൽ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറോസ് തിയറി ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്ങിൽ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് ദി എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ് 1962-ലാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിൽ പറയുന്ന കോൺസെപ്റ്റ് ഇത്രയാണ്, ലേണിംഗ് ബൈ ഡൂയിങ് ആണ് ഇതിൽ പറയുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുന്നു. എത്രമാത്രം ഒരാൾ ഒരു ജോലി ചെയ്യുന്നു അത്രയും എക്സ്പീരിയൻസ് അയാൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അയാളുടെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴാണ് ഒരു കാര്യം, ഒരു ആക്ടിവിറ്റി വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അയാൾ അതിനെ കുറിച്ച് പഠിക്കുന്നു. അതാണ് ഇതിൽ പറയുന്നത്. ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റി ഇസ് അച്ചീവ്ഡ് ത്രൂ പ്രാക്ടീസ്. കണ്ടോ, സെൽഫ് പെർഫെക്ഷൻ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ സെൽഫ്, സ്വയം നമ്മൾ പെർഫെക്റ്റ് ആക്കി മാറ്റുക. മൈനർ ആയിട്ടുള്ള ഇന്നോവേഷൻസ്, പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ, അങ്ങനെയാണ്, അതാണ് ഈ തിയറിയിൽ പറയുന്നത്. പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്യുന്നത് ഈ മൂന്ന് കാര്യത്തിലൂടെയാണ്. പ്രാക്ടീസിലൂടെ, സെൽഫ് പെർഫെക്ഷനിലൂടെ, മൈനർ ഇന്നോവേഷൻസിലൂടെ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് കെൻ നോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ലേബർ റേഷ്യോ. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് വൈ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ, ഇങ്ങനെ പറയാൻ പറ്റില്ല എന്ന് ഇങ്ങനെ സാധാരണ പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നു നമുക്കിങ്ങനെ വെറുതെ ക്യാപിറ്റലും ലേബറും കൊണ്ട് മാത്രം, ഇതിലുണ്ടാവുന്ന ഇൻക്രീസ് കൊണ്ട് മാത്രം ഒരു പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് എന്തുണ്ട്? ടെക്നോളജിക്കൽ ചേഞ്ച് ഉണ്ട്. ടെക്നോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നതാണ് എ ഇൻ എക്കണോമിക് ഗ്രോത്ത് ഈസ് ക്രൂഷ്യൽ ആണ്. ഓക്കെ, ഇനി ആരോ ആയിരുന്നു ഫസ്റ്റ് വൺ ടു ഇൻട്രൊഡ്യൂസ് ദി നേച്ചർ ഓഫ് ടെക്നോളജിക്കൽ ഗ്രോത്ത്. ഈ ടെക്നോളജിക്കൽ ഗ്രോത്തിന്റെ ഒരു നേച്ചറിനെ കുറിച്ചൊക്കെ ഏറ്റവും ആദ്യം പറഞ്ഞത് ആരായിരുന്നു? ആരോ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ലേണിംഗ് ബൈ ഡൂയിങ് കോൺസെപ്റ്റിലൂടെയാണ് അദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. അദ്ദേഹം പറയുന്നത് വൺസ് വി ബിൽഡ് ന്യൂ ക്യാപിറ്റൽ ദർ പ്രൊഡക്റ്റീവ് ഡെഫിഷ്യൻസി കെൻ നോട്ട് ബി ചേഞ്ച്ഡ് ബൈ സബ്സിക്വന്റ് ലേണിംഗ്. അദ്ദേഹം പറയുന്നത് ഒരിക്കൽ നമ്മളൊരു ക്യാപിറ്റൽ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു പുതിയ ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ അതിലത്തെ ഡെഫിഷ്യൻസീസ് അതിനെക്കുറിച്ച് കൂടുതൽ സബ്സിക്വന്റ് ആയിട്ട് അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ പ്രൊഡക്റ്റീവ് ഡെഫിഷ്യൻസിനെ നമുക്ക് അതിനെ വീണ്ടും കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരിക്കലും ഒരു ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു മെഷീൻ ഉണ്ടാക്കി, അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിച്ചിട്ട് അതിലൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി പുതിയത് ഉണ്ടാക്കാൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. ആരോ മെൻഷൻ ചെയ്യുന്നത് രണ്ട് മേജർ ഫാക്ടേഴ്സ് ഉണ്ട് ഡിറ്റർമിനിങ് ലേണിംഗ് ബൈ ഡൂയിങ് കോൺസെപ്റ്റ്. ലേണിംഗ് ബൈ ഡൂയിങ്ങിനെ കോൺസെപ്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന രണ്ട് മേജർ ഫാക്ടേഴ്സ് ആണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെ ലേണിംഗ് ബൈ ഡൂയിങ് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നു. രണ്ട് ഫാക്ടേഴ്സ് ആണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, പ്രോഡക്റ്റ് ഓഫ് എക്സ്പീരിയൻസ്. നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ പഠിക്കുക. ലേണിംഗ് ക്യാൻ ഓൺലി ടേക്ക് പ്ലേസ് ത്രൂ ദി അറ്റംപ്റ്റ് ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള അറ്റംപ്റ്റ്. ഈ അറ്റംപ്റ്റ് പല പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലേണിംഗ് ഉണ്ടാവുന്നു. മനസ്സിലായോ? ആൻഡ് ദർഫോർ ഓൺലി ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ആക്ടിവിറ്റി. അപ്പൊ നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമുക്കത് പഠിക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് റിപ്പീറ്റേഷനിലൂടെ ഓഫ് എസെൻഷ്യലി സെയിം പ്രോബ്ലം. ഈ സെയിം പ്രോബ്ലം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ലേണിംഗ് കിട്ടും. മനസ്സിലായോ? ലേൺ ചെയ്യാനായിട്ട് സാധിക്കുക.
ഓക്കെ, അപ്പൊ അദ്ദേഹം പറഞ്ഞു അറ്റംപ്റ്റ് ടു സോൾവ് എ പ്രോബ്ലം, അത് ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള അറ്റംപ്റ്റ്. അതുപോലെ തന്നെ റിപ്പിറ്റേഷൻ ഓഫ് എസൻഷ്യലി ദ സെയിം പ്രോബ്ലം, ആ സെയിം പ്രോബ്ലം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ തിയറിനെ നമുക്കൊരു ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആ ഒരു ഫോമിലേക്ക് നമുക്ക് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതായത് ദിസ് മോഡൽ ക്യാൻ ബി റിട്ടേൺ ആസ് വൈ ഐ ഈക്വൽ ടു എ ഓഫ് കെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് കെ ഐ എൽ ഐ. എന്താന്ന് ഓരോന്നും പറയാം. വൈ ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫേമിനെ കാണിക്കുന്നു, ഐ എന്ന് പറയുന്ന ഒരു ഫേം. സോ വൈ ഐ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ഓഫ് എ ഫേം ആണ്, ഒരു ഫേമിന്റെ ഔട്ട്പുട്ട് ആണത്, പെർ ക്യാപിറ്റ ഇൻകം ആണത്. എ എന്ന് പറഞ്ഞ എന്താണ്? എ എന്ന് പറയുന്നത് ടെക്നോളജി ആണ്. എ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്നത് ടെക്നോളജി ആണ്. ഇനി എ ഓഫ് കെ എന്ന് പറയുന്നത് എന്താ കാരണം? അതായത് കെ എന്ന് പറയുന്നത് ഇവിടുത്തെ ആഗ്രിഗേറ്റ് ക്യാപിറ്റലിനെയാണ് കെ എന്ന് പറയാ. ആഗ്രിഗേറ്റ് ക്യാപിറ്റൽ, ആഗ്രിഗേറ്റ് ക്യാപിറ്റൽ സ്റ്റോക്ക്, ആഗ്രിഗേറ്റ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആണ് കെ എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ട് എ ഓഫ് കെ എന്ന് ഇരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ടെക്നോളജിയിൽ എന്തുമാത്രം ഇമ്പ്രൂവ്മെന്റ് വരുമോ അതിനനുസരിച്ച് ഈ ആഗ്രിഗേറ്റ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റല് ഇമ്പ്രൂവ്മെന്റ് വരുന്നത്. അതായത് ഇത് ഒരു ചെറിയൊരു റിലേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് എ ഓഫ് കെ എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഫംഗ്ഷൻ ഓഫ് എന്തിന്റെ ഫംഗ്ഷൻ ആണ്? കെ ഐ. കെ ഐ എന്ന് പറയുന്നത് എന്താ? ഡിനോട്ട് ദി സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഓഫ് ഫേം ഐ. ഫേം ഐന്റെ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ. എൽ ഐ എന്ന് പറയുന്നത് ഫേം ഐയുടെ ലേബർ സ്റ്റോക്ക് ആണ്. മനസ്സിലായോ? അപ്പോൾ ക്യാപിറ്റലിന്റെയും ലേബറിന്റെയും ഇൻക്രീസ് അനുസരിച്ച് എന്തിൽ വ്യത്യാസം വരുന്നു? ഔട്ട്പുട്ടിൽ ഇൻക്രീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, ടെക്നോളജിക്കലുള്ള അഡ്വാൻസ് അനുസരിച്ചാണ് ഈ ഔട്ട്പുട്ടിൽ ഇൻക്രീസ് വരുന്നത് എന്നുകൂടി അദ്ദേഹം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഇത്രയാണ് ഇതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അടുത്തൊരു ടോപ്പിക് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അനലൈസ് ചെയ്യാം. താങ്ക് യു. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.